അസ്സലാമു അലൈക്കും ആൻഡ് ഹാവ് എവ്രി വൺ വെൽക്കം ബാക്ക്. പിന്നെ നമ്മളൊരു അടിപൊളി ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിന് ഒരു രക്ഷയുമില്ല, അത്രയ്ക്ക് നല്ല കിഡ്ഡലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. പിന്നെ ഇതൊരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല കേട്ടോ. ധൈര്യമായിട്ട് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, ശരിക്കും ഒരു ബാച്ചിലർ റെസിപ്പി തന്നെയാണ്. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് സമയവും അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുമായിരിക്കും. ഇനി നമ്മൾ ഒന്ന് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഇതാ ആദ്യം ഞാൻ ഇവിടെ ഒരു കപ്പ് സാഗോ റൈസ് അതായത് ജവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു കപ്പൊന്നും ഇല്ല കേട്ടോ. ഒരു കപ്പിന് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ കുറവായിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം മാത്രം കഴുകി എടുത്താൽ മതി. ഇതിൽ കുറേ സ്റ്റാർച്ച് കണ്ടൻറ്റ് കാണും കേട്ടോ. ഇങ്ങനെ 2-3 പ്രാവശ്യം കഴുകി എടുക്കുമ്പോൾ ഇതിലിരുന്ന് കുറേ സ്റ്റാർച്ചൊക്കെ അങ്ങ് പോയിട്ട് നമുക്ക് ശരിക്കും ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം കഴുകി എടുത്താൽ മതി. എന്നിട്ട് 1 ഗ്ലാസ് സാദാ പച്ചവെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഒരു 1/2 മണിക്കൂർ നല്ലോണം കുതിർക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതാ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിരിക്കുക. ഇതിൽ നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാഗോ റൈസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിവാക്കണ്ട കേട്ടോ. വെള്ളം കൂടി നമ്മൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറേ സ്റ്റാർച്ചൊക്കെ കാണും, അതുകൊണ്ട് വേസ്റ്റ് ആക്കണ്ട. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലഹദീശം ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ ആവശ്യമുള്ളൂ. അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റ് ആണ്. ഇതൊരു മീഡിയം സൈസ് ക്യാരറ്റ്, ചെറിയ ഗ്രേറ്ററിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോഴാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നത്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 7 to 8 മിനിറ്റ്സ് മാത്രം ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ബോയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സാഗോ റൈസ് വെന്തിട്ടില്ല കേട്ടോ. ഇത് ശരിക്കും നല്ലോണം തന്നെ കുക്കായി കിട്ടണം, എന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു 5 മിനിറ്റ്സ് കൂടി ഒന്ന് നല്ലോണം കുക്കാക്കി എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും. അതുവരെ ഒന്ന് കുക്കാക്കി എടുക്കുക. പിന്നെ സാഗോ റൈസിൻ്റെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാ ഇപ്പോൾ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ ഷുഗറൊക്കെ ഒന്ന് നല്ലോണം ഡിസോൾവായി കിട്ടണം. അതുവരെ ഒന്ന് കുക്കാക്കി എടുക്കുക. ഇപ്പോഴത്തെ ഷുഗറൊക്കെ നല്ലോണം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവായി വന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നമ്മൾ പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടിയാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഷുഗറൊക്കെ ഡിസോൾവ് ആവാത്ത മുന്നേ നമ്മൾ പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശരിക്കും ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. അത് നല്ലോണം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് ഇതാ ഇവിടെ ഞാൻ 1.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് സാധാ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നോർമൽ പാലാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇന്ന് ഞാൻ ശരിക്കും 1.5 കപ്പ് പാൽ പ്ലസ് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്ന. ഇതാണ് കറക്റ്റ് മെഷർമെൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാലിൽ വേണമെങ്കിലും സാഗോ റൈസ് ഒന്ന് കുക്കാക്കി എടുക്കുക. അതൊക്കെ നമ്മളുടെ താല്പര്യം പോലെയാണ്. പക്ഷേ ഇന്ന് ഞാൻ 2 കൂടി ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് പാൽ പ്ലസ് 1.5 കപ്പ് വെള്ളം. ഇത് തന്നെ ശരിക്കും നല്ല ടേസ്റ്റ്
ടേസ്റ്റുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ ഉണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇത് നല്ലോണം തന്നെ ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് കുക്കാക്കി എടുക്കുക. ഇതാ ഇപ്പോൾ നല്ല ഒരു തിക് കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര വരെ ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. ഈ സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. ഇത് കംപ്ലീറ്റ് തണുത്ത് കിട്ടിയ ശേഷം ഒന്നും കൂടി നമുക്ക് തിക്നെസ്സിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ സ്റ്റേജിൽ ഓവറായിട്ട് അങ്ങ് തിക്കാക്കണ്ട, ഇത്ര വരെ ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. പിന്നെ ഇതാ ലാസ്റ്റായിട്ട് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് റോസ് മിൽക്കിൻ്റെ ഫ്ലേവർ. ഇത് ശരിക്കും ഓപ്ഷണൽ ആണ് കേട്ടോ. വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഏകദേശം ഞാൻ ഒരു 2-3 ഡ്രോപ്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓവറായിട്ട് ഉണ്ടായിട്ടോ ഇതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ ഇത് ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിൽ നല്ല ഫ്ലേവർ തന്നെ കാണും. പക്ഷെ കുറച്ചുകൂടി ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും കുറച്ച് ഫ്ലേവർ ആയാലും ടേസ്റ്റ് ആയാലും എൻഹാൻസായി കിട്ടും. എന്തായാലും ഒരു പ്രാവശ്യം ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. ഇപ്പോൾ ഇതാ ഈ ഒരു മിക്സ് നല്ല ചൂടാണ് കേട്ടോ. ഇത് ശരിക്കും നല്ല തണുത്ത് ഒരു റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് റൂം ടെമ്പറേച്ചറിൽ വന്ന ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും തണുപ്പിക്കാൻ വേണ്ടി ഒന്ന് വെക്കാം. ഇത് ശരിക്കും തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂർ ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 2 മണിക്കൂറൊക്കെ നല്ലോണം തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. ഇത് ശരിക്കും ഇഫ്താർ പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. അതുപോലെ പെട്ടെന്ന് അട്രാക്റ്റ് ആവും ഈ ഒരു പിങ്ക് കളറായതുകൊണ്ട് തന്നെ. കാണാൻ നല്ല രസമല്ലേ. കാണാൻ മാത്രമല്ല കഴിക്കാനും ശരിക്കും നല്ല കിഡ്ഡിലൻ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നമ്മളുടെ താല്പര്യം പോലെയാണ്. ഡെക്കറേഷൻ നമ്മളുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ദ അടിപൊളി കിഡ്ഡിലും ടേസ്റ്റി ആയിട്ടുള്ള സാഗോ റൈസ് ഡെസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കാണാൻ മാത്രമല്ല കുടിക്കാനും ശരിക്കും നല്ല കിഡ്ഡിലും ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. പിന്നെ ഇത്ര റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തതെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിൽ അറിയിക്കണേ. ഇൻഷാല്ലാ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. ആൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.